നമ്മൾ ഇനി പുതിയൊരു സബ്ജക്റ്റാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ്. അതായത് കുറച്ചുകൂടി സ്റ്റാറ്റിസ്റ്റിക്കൽ ഏരിയ ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കൂടുതൽ ഡിസിഷൻ മേക്കിംഗ് പർപ്പസിനാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് ചെക്ക് ചെയ്യാം. ഇറ്റ്സ് ദോസ് ഡിവൈസ് ഓർ മെത്തേഡ്സ് ഇൻ വിച്ച് ദ വാരിയസ് ഫാക്ട്സ് ഓർ ഡാറ്റ ആർ യൂസ്ഡ് ഇൻ എ ക്വാണ്ടിറ്റേറ്റീവ് ഓർ ന്യൂമറിക്കൽ ഫോംസ് ലൈക്ക് നമ്പേഴ്സ്, സിമ്പിൾസ് ഓർ സച്ച് അതർ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഓക്കെ, ഇത് നമുക്കെല്ലാം ഇതിൻ്റെ സമപ്പാണ് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അതിൽ ന്യൂമറിക്കലായിട്ടുള്ള ഫോംസ് ലൈക്ക് നമ്പേഴ്സ് ഉണ്ടായിരിക്കും, സിമ്പിൾസ് ആൻഡ് അതർ മാത്തമാറ്റിക്കൽ ഇംപ്രഷൻസ് അല്ലെങ്കിൽ എക്സ്പ്രഷൻസൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഒക്കെ എല്ലാം യൂസ് ചെയ്യുന്നത്. ദ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആർ ഒബ്ജക്റ്റീവ് ഇൻ എ ക്യാരക്ടർ. കാരണം നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷനിലേക്ക് എത്തണം, അല്ലെങ്കിൽ നമുക്കൊരു ഡിസിഷൻ കൺസിഡർ ചെയ്യണം. അപ്പോൾ അതിനൊക്കെയാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഞാൻ നേരത്തെ പറഞ്ഞു മെയിനായിട്ട് ഡിസിഷൻ മേക്കിംഗ് പർപ്പസാണ്. ഓക്കെ, ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ഏത് റോ മെറ്റീരിയൽസാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്, നമുക്ക് എങ്ങനെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം, അങ്ങനെ പല രീതിയിലും. അതുപോലെ തന്നെ പല ക്വാണ്ടിറ്റേക്നിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യണം, അതും ഒരു ക്യൂട്ടിയുടെ ഭാഗം തന്നെയാണ്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേക്നിക്സിൻ്റെ ഭാഗം തന്നെയാണ്. സോ ഡിസിഷൻ മേക്കിംഗ് പർപ്പസ്, അതുപോലെ തന്നെ സയൻറ്റിഫിക് റിസർച്ച്, ഇഷ്ടംപോലെ ടൂൾസ് നമ്മൾ റിസർച്ചിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇവൺ നമ്മുടെ പ്രൊജക്റ്റ് ഡിഗ്രി പ്രൊജക്റ്റിനടക്കം നമ്മൾ ചെറിയ രീതിയിലുള്ള മീൻ ഡീവിയേഷൻസ്, അതുപോലെ തന്നെ കൈ സ്ക്വയർ, ടി ടെസ്റ്റ്, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ സയൻറ്റിഫിക് റിസർച്ചിന് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് എങ്ങനെ റിസോഴ്സ് ഡിപ്ലോയ്മെൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഒപ്റ്റിമൽ സ്ട്രാറ്റജി. ഒപ്റ്റിമൽ സ്ട്രാറ്റജീനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ് ഗെയിം തിയറിക്ക്. ഗെയിം തിയറി മീൻസ് നമുക്ക് രണ്ട് ടീമുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ടീം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിൽ എങ്ങനെ നമുക്ക് മറ്റൊരു ടീമിനെ, ഓപ്പോസിറ്റ് പാർട്ടിയെ നമുക്ക് എങ്ങനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് പറ്റും, അതിന് എന്ത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഫുട്ബോളിലൊക്കെ എങ്ങനെയാണ് ഓരോ ടൈം പീരീഡിലും ഓരോരോ സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ക്യൂട്ടി ലെവലിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ടേമാണ് ഗെയിം തിയറി. അങ്ങനെയുള്ള ഒപ്റ്റിമൽ സ്ട്രാറ്റജി നമുക്ക് ഡിസൈഡ് ചെയ്യാനും, അതുപോലെ തന്നെ കോസ്റ്റ് മിനിമൈസ് ചെയ്യാനായിട്ട്, ദെൻ നമുക്ക് എത്രത്തോളം ടൈം, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ടൈം എടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള പല ഡിസിഷൻസ് എടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് സ്കോപ്പ്. ഇപ്പം നമ്മൾ നേരത്തെ ഫങ്ഷൻസ് ആയിട്ട് പറഞ്ഞു, അത് തന്നെയാണ് നമുക്കിവിടെ സ്കോപ്പായിട്ട് വരുന്നത്. ഒന്ന് ഫിനാൻസിങ് ഏരിയയിൽ, കാരണം നമുക്ക് എത്രത്തോളം ഫണ്ട് യൂട്ടിലൈസ് ചെയ്തു, എങ്ങനെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പർച്ചേസിങ്. പർച്ചേസിങ് മീൻസ് നമുക്ക് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഫണ്ട്, അല്ലെങ്കിൽ സോറി റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്യേണ്ടത്, അതൊക്കെ നമുക്കിതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ മാനുഫാക്ചറിങ്, മാനുഫാക്ചറിങ് ലൈക്ക് പ്രൊഡക്ഷൻ ഷെഡ്യൂളിങ്, അലോക്കേഷൻ ഓഫ് റിസോഴ്സ്, മാർക്കറ്റിങ്ങിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യണം, അതുപോലെ തന്നെ അഡ്വർടൈസിങ് സ്ട്രാറ്റജി, സൈസ് ഓഫ് ദ സ്റ്റോക്ക്, ഒപ്റ്റിമൽ പ്രൊഡക്റ്റ് മിക്സ്, ഇതൊക്കെയാണ് മാർക്കറ്റിംഗ് ഏരിയയിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ക്വാണ്ടിറ്റേറ്റീവ് ഏരിയാസ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ദെൻ ഡിസ്ട്രിബ്യൂട്ടിംഗ്, പേഴ്സണൽ മാനേജ്മെൻറ്റ് ലൈക്ക് റിക്രൂട്ട്മെൻറ്റ്, അസൈൻമെൻറ്റ് ഓഫ് ജോബ്, ട്രെയിനിങ് ആൻഡ് റിമ്യൂണറേഷൻ, ഇതിലൊക്കെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് സോഷ്യോ ഇക്കണോമിക് പ്രോബ്ലംസ്, ഇതിനൊക്കെയാണ് സ്കോപ്പ് അല്ലെങ്കിൽ ഏരിയ. ഇതൊക്കെ ഈ എല്ലാ ഏരിയയിലും നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു മീനിങ്, അതുപോലെ തന്നെ ഫങ്ഷൻസ് ആൻഡ് സ്കോപ്പ് ഓഫ് ദ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്.